എല്ലാവർക്കും മൂവി മാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് വരാം റോഹിത് വി എസിൻ്റെ സംവിധാനത്തിൽ ടോനോ തോമസ് നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് കള ഈ സിനിമ ഇന്നലെ ആമസോൺ പ്രൈം വീഡിയോസ് സൈനപ്പ്ല എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി റിലീസിൽ നിന്ന് ഈ സിനിമ മലയാളം തമിഴ് തെലുങ്ക് എന്ന ഭാഷകളിലാണ് റിലീസിനെത്തിയത് ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും ബെസ്റ്റ് മലയാളം സിനിമയായി അറിയപ്പെടുന്ന സിനിമയാണ് ദൃശ്യൻ ചൂ ഇന്നാണ് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പ്രമാണിച്ച് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഷ്യാനെറ്റിൽ ദൃശ്യൻ ചൂ സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് ബ്ലൈൻഡ് എന്ന കൊറിയൻ ചിത്രത്തിൻ്റെ റീമേക്കാണ് നെട്രിക്കൻ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് നയൻതാരയാണ് ഇതൊരു സൈക്കോ കില്ലർ ചിത്രമാണ് ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചത് ഈ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസാണ് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഈ സിനിമ ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസിനെത്തുന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ ധനുഷ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജഗമേ തന്തിരം ഈ സിനിമയിൽ നായകനായി വരുന്നത് ധനുഷാണ് ഈ സിനിമയിൽ നായികയായി വരുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ് ഈ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസിനാണ് ഒരുങ്ങുന്നത് ഈ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നേടിയത് നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമ പതിനേഴ് ലാംഗ്വേജിലായിരിക്കും റിലീസിനെത്തുന്നത് ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് അവസാനമായി അറിയിച്ചത് നാളെ ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ സോങ് പുറത്തുവിടുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ മ്യൂസിക് ഒരുക്കുന്നത് സന്തോഷ് നാരായൺ ആണ് നിലവിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ലിറിക്കൽ വീഡിയോ സോങ് പുറത്തു വന്നിട്ടുണ്ട് ജൂഡ് ആൻ്റണിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സാറാസ് ഈ സിനിമയിൽ നായികയായി വരുന്നത് അന്നാപനാണ് ഈ സിനിമയിൽ നായകനായി വരുന്നത് സണ്ണി സണ്ണിവെയ്നാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ജൂഡ് ആൻ്റണി ഒരു ചാനൽ ഇൻ്റർവ്യൂ വഴി ഈ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഉടനെ തന്നെ ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഉണ്ടാവുന്നതാണ് ഇന്നലെയായിരുന്നു എൻ ടി ആറിൻ്റെ ബർത്ത്ഡേ എൻ ടി ആർ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് രാജമൌലിയുടെ ട്രിബിൾ ആർ സിനിമയിൽ എൻ ടി ആറിൻ്റെ ഒപ്പം രാംചരൺ ഒരു പ്രധാന വശം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്നലെ എൻ ടി ആറിൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യലായി ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് ട്രിബിൾ ആർ എന്ന സിനിമയ്ക്ക് ശേഷം എൻ ടി ആർ അഭിനയിക്കുന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ സിനിമ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കൊരട്ടല ശിവയാണ് ഈ സിനിമയിൽ എൻ ടി ആറിൻ്റെ നായികയായി വരുന്നത് കിയാരയാണ് ഈ വരുന്ന ജൂലൈ മാസത്തിലായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക അതേപോലെ ഈ സിനിമ റിലീസിനെത്തുന്നത് അടുത്ത വർഷമായിരിക്കും ഇന്നലെ എൻ ടി ആറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു പുതിയ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് എൻ ടി ആർ തേർട്ടി എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നത് കെ ജി എഫ് എന്ന ബ്രഹ്മാഡ സിനിമ സംവിധാനം ചെയ്ത പ്രശാന്ത് പ്രശാന്തീലിൻ്റെ ഒപ്പമാണ് ഇത് ഇന്നലെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പുതിയ സിനിമ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം